സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിനെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത്. ചിന്തയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച് പ്രമുഖരായ ധാരാളം പേര് രംഗത്ത് വന്നിരുന്നു. ഇതിൽ ചിന്ത ജെറോമിന് പിന്തുണയുമായി തിരക്കഥാകൃത്തും മാധ്യമ പ്രവർത്തകനുമായ ഡോക്ടർ പ്രവീൺ ഇറവങ്കര പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഇതല്ല ഇതിലും വലിയ പെരുന്നാളുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോയത് അവരാരും ചിന്ത അല്ലാത്തതുകൊണ്ടാണെന്നാണ് പ്രവീൺ ഇറവങ്കര പറയുന്നത്. എസ് എഫ് ഐ പ്രസിഡൻ്റായിരുന്ന സിന്ധു ജോയിയെ കടൽ കടത്തി ഓടിച്ചു വിട്ടതുപോലെ ചിന്തയെയും നിശബ്ദയാക്കി ഇരുട്ടിലെറിയാനാണോ ഇക്കൂട്ടരുടെ പദ്ധതി എന്നാണോ എന്ന് പ്രവീൺ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു. പ്രവീൺ ഇറവങ്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം കേൾക്കാം. ചിന്തയെ എന്തിനിങ്ങനെ ചിന്താകുലയാകുന്നു? കാണാൻ കൗതുകമുള്ള ഒരു കൊച്ചു പെൺകുട്ടി, നമ്മുടെ അടുത്ത വീട്ടിലോ മറ്റോ പണ്ടങ്ങോ കണ്ടുമറന്ന പെങ്ങളൂട്ടി. എടുത്താൽ പൊങ്ങാത്ത അവളുടെ വർത്തമാനം കേൾക്കാൻ ഒരു രസമൊക്കെയുണ്ട്. കുട്ടിത്തം ഒരു ശാപമാണെന്ന് ആര് പറഞ്ഞു? വെറുതെ എന്തിനാ തൊട്ടതിനും പിടിച്ചതുമൊക്കെ ആ കൊച്ചിൻ്റെ മേലേക്ക് കയറുന്നത്? അവൾ ജിമിക്കി കമ്മലിൻ്റെ കഥ കടിച്ചാ പൊട്ടാത്ത ഭാഷയിൽ പറഞ്ഞതും ഏണസ്റ്റ് ചെഗുവരയെ കൊണ്ട് ക്യൂബയിൽ ബൈക്ക് ഓടിപ്പിച്ചതും എന്തിന് വാഴക്കുല വിറ്റ് ഡോക്ടറേറ്റ് വാങ്ങിയതുമൊന്നും ഒരു മഹാ അപരാധമായി എനിക്ക് തോന്നിയില്ല. മലയപുലേന മഠത്തിൽ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടപ്പോൾ വെള്ളമൊഴിച്ചത് സാക്ഷാൽ ചങ്ങമ്പുഴയാണെന്ന ഗ്രഹാതുരിതം എന്നെയും അതിക്രൂരം വേട്ടയാടുന്നുണ്ടെങ്കിലും ഇതിലും വലിയ ഭാഷാദ്രോഹികൾ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ ഇതൊക്കെ ചെറുത് നിസാരം. കവിയെന്ന പേരിൽ ചില ഭാഷാ അധ്യാപകൻ തന്നെ പടച്ചുവിടുന്ന അക്ഷന്തവ്യമായ വിവരക്കേടുകൾ ഓർത്താൽ അതുവരെ തൂക്കിക്കൊല്ലാതെ വെറുതെ വിടുന്ന പുതുപുത്തൻ കാവ്യനീതിക്ക് മുമ്പിൽ ഈ പാവം ചിന്തയൊക്കെ എത്ര നിഷ്കളങ്കരാണ്. ഇത് കേട്ടാൽ തോന്നും ഇതിനു മുമ്പ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അംഗീകരിച്ച മുഴുവൻ പ്രബന്ധവും കറകളഞ്ഞതാണെന്ന്. ഒന്ന് ചുമ്മാതിരിക്കുക സാറ്, ഇതല്ല ഇതിലും വലിയ പെരുന്നാളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോയത് അവരാരും ചിന്ത അല്ലാത്തതുകൊണ്ടാണ്. ഈ കൊച്ചിനെ മാത്രമെന്താ ഈ ഗതി? പണ്ട് ഗർവാസിസ് ആശാൻ പറഞ്ഞ പോലെ, ഓ ഈ പത്രക്കാരെ കൊണ്ട് ഞാൻ തോറ്റു, അവർ നോക്കി നടക്കുക ഞാൻ എന്തോ ചെയ്യുന്നുവെന്ന് പത്രത്തിലിടാൻ. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, സർക്കാർ നിയമനത്തിൽ യുവജന കമ്മീഷൻ്റെ തലപ്പത്ത് ശമ്പളം വാങ്ങുന്ന ആദ്യത്തെ ആളൊന്നുമല്ല ചിന്ത. റോമൻ കത്തോലിക്കക്കാരനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ആദ്യത്തെ കത്തോലിക്ക പെണ്ണുമല്ല. അമ്മയെ ചികിത്സിക്കാൻ ആയുർവേദ റിസോർട്ടിൽ മുറിയെടുത്ത ആദ്യത്തെ മകളുമല്ല. അതൊക്കെ അവളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമല്ലേ? പ്രത്യേകിച്ച് അവൾ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയല്ലേ? ആർജവുമുള്ള ഒരു യുവ സഖാത്തിയല്ലേ? പേരിട്ട അച്ഛനും അമ്മയും പോലും അവളുടെ കാതിൽ ആദ്യം വിളിച്ചത് ചിന്തയെന്നല്ലേ? പിന്നെ ചിന്തയില്ലാതെ നമ്മളെന്തിനെ അവളെ ആക്രമിക്കണം? എനിക്കുമുണ്ട് ഏകദേശം ഈ പ്രായത്തിലൊരു മകൾ. വല്ല കുരുത്തക്കേടും കാണിച്ചാൽ പറഞ്ഞു തിരുത്തുകയല്ലേ വേണ്ടത്? അതോ പണ്ട് നമ്മൾ ഉശിരുള്ള ഒരു പെണ്ണിനെ ഡോക്ടർ സിന്ധു ജോയിയെ കടൽ കടത്തി ഓടിച്ചുവിട്ട പോലെ ഇവളെ നിശബ്ദയാക്കി ഇരുട്ടിലേക്ക് എറിയാനാണോ പദ്ധതി? കഷ്ടമുണ്ട് കേട്ടോ, അവളൊരു പെണ്ണാണ്, പെങ്ങളാണ്, മകളാണ്, ഒരു പാവം ചിന്തയാണ്. അതേസമയം ചിന്ത ജെറോമിനെതിരെ നടക്കുന്നത് കൊല്ലാക്കൊലയാണെന്നാണ് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി നീചവും നികൃഷ്ടവുമായ വിമർശനം ഉന്നയിക്കുന്നത് സ്ത്രീയായതുകൊണ്ടാണെന്നും വിമർശിക്കുന്നത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കാനായിരിക്കണമെന്നും അവഹേളിക്കരുതെന്നും ശ്രീമതി ടീച്ചർ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ആശയ വ്യക്തതയോടെ സംസാരിക്കാൻ കഴിവുമുണ്ടെങ്കിലും ഒരു ചെറുപ്പക്കാരിയെ, പ്രത്യേകിച്ച് അവിവാഹിതയാണെങ്കിൽ, തൻ്റെ ഇടവും ധൈര്യവും നിലപാടും വ്യക്തമാക്കി ജീവിക്കാൻ കേരളീയ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ജീർണിച്ച യാഥാസ്ഥിതികത്വം അനുവദിക്കില്ല. അപവാദങ്ങളുടെ പെരുമഴയാണ് കുറച്ച് നാളുകളായി ചിന്തയെക്കുറിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മാനസികമായി ഒരു പെൺകുട്ടിയെ സമൂഹമധ്യത്തിൽ ഇങ്ങനെ തളർത്തിയിടരുത്. ചിന്തയ്ക്കെതിരെ ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും യൂത്ത് കോൺഗ്രസും നടത്തുന്നത് വിമർശനമല്ല, കൊല്ലാതെ കൊല്ലുകയാണ്. ക്രൂരതയ്ക്കും ഒരതിരുണ്ട്. ഇത് തുടരുതെന്നാണ് ശ്രീമതി ടീച്ചറുടെ കുറിപ്പിൽ പറയുന്നത്.